ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ജെൻസി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ എനിക്ക് ചേഞ്ചസുകൾ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ. ശരിയാണ്, ഞാൻ എൻ്റെ മുടി ഒന്ന് പെർമനൻറ്റ് സ്മൂത്തൻ ചെയ്തു. അത് പെർമനൻറ്റ് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടി പോയതൊന്നും അല്ല കേട്ടോ, അത് ഞാൻ കഥയൊക്കെ പറയാം. ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു കഥയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ദിവസവും സ്റ്റിച്ചിങ്ങും ഡിസൈനിങ്ങും ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് വേണ്ടേ. അതുകൊണ്ട് ഇന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ നാളായി എൻ്റെ മുടി ഭയങ്കര കേളിയാണ്, ഡ്രൈയാണ്, ഫ്രിസിയാണ്. അപ്പം എനിക്ക് കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ് മുടി ഒന്ന് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യണം എന്നല്ലായിരുന്നു, പെർമനൻറ്റ് ബ്ലോ ഡ്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പോയി അവിടെ ചെന്ന് എൻ്റെ മുടിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അവിടുത്തെ സ്റ്റാഫ് എന്നോട് പറഞ്ഞു, അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനൻറ്റ് ബ്ലോ ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലൊക്കെ സ്ട്രെയിറ്റ് ആയിരിക്കും, അടിവശത്ത് മാത്രം കേളിയായിട്ട് വരും. അപ്പം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു. എനിക്കിതുപോലെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ പിന്നെ നമ്മുടെ ചീപ്പ് പോലെ ബ്രഷ് പോലെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ അത് ചെയ്യാമെന്ന് വിചാരിച്ച് പോയി. അപ്പം അങ്ങനെ ചെയ്താൽ എൻ്റെ മുടിക്ക് അത് വൃത്തിയാവില്ല എന്ന് പറഞ്ഞു അവർ. അപ്പം പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് പെർമനൻറ്റ് സ്മൂത്തനിങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് വാഷം കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഞാനിപ്പം നിങ്ങളെ കാണിക്കുന്നത്. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ആദ്യത്തെ നമ്മൾ സ്മൂത്തൻ ചെയ്ത ദിവസം കഴിഞ്ഞിട്ട് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴാണ് ഫസ്റ്റ് വാഷ്. അത് നമ്മൾ പാർലറിൽ പോയി തന്നെ ചെയ്യണം. അപ്പം അതും കൂടി കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് ഇപ്പം ഈ കാണുന്നത്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമൻസിൽ ഇടണം കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ പേര്. ഞാൻ സ്റ്റോറിയിൽ ഒരു ഫോട്ടോ ഇട്ടിരുന്നു, അപ്പം നിങ്ങൾ കുറച്ച് പേര് റെസ്പോണ്ട് ചെയ്തു, കുറച്ച് പേര് നല്ലതെന്ന് പറഞ്ഞു, കുറച്ച് ഇഷ്ടമല്ല, പഴയ ആ ഒരു ലുക്ക് തന്നെയാണ് ഇഷ്ടം എന്ന് പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഉള്ള ഈ ഒരു മുടി ഇങ്ങനെ തന്നെ ഉണ്ടാവും ഒന്ന് വിചാരിക്കുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. കുറച്ച് കഴിയുമ്പം പുതിയതായിട്ട് വരുന്ന ആൾക്കും പഴയ ആ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെ വരും എന്നാണ് ഒരു പറഞ്ഞേക്കുന്നത്. അപ്പം എന്തായാലും ഞാനൊരു 6 മാസമൊക്കെ കഴിയുമ്പോൾ ഞാൻ ഇതിൻ്റെ റിവ്യൂ ഇടാം, എങ്ങനെയുണ്ട്, എങ്ങനെയായിരുന്നു, ഇതിൻ്റെ ആഫ്റ്റർ കെയറൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാനൊരു ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ഒരാളൊന്നും അല്ല. പിന്നെ എനിക്കിതൊരു ആഗ്രഹമായിരുന്നു കുറേ നാളത്തെ. എൻ്റെ ഭയങ്കര സ്പ്രിങ് പോലത്തെ ചെറിയ കേൾസ് ഉള്ള ടൈപ്പ് മുടിയായിരുന്നു. അതുകാരണം തന്നെ എത്ര വളർന്നാലും അതിങ്ങനെ എന്താ ഇങ്ങനെ കയറി 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 കയറിയിരിക്കും, അങ്ങനെ നീണ്ടൊന്നും കിടക്കില്ല. അപ്പം ഇപ്പം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. നാളത്തെ സ്ഥിതി എന്താന്ന് അറിയത്തില്ല. ഇതൊക്കെ ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെൻ്റ് ആണല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ മുടി കൊഴിഞ്ഞു പോകും. എനിക്ക് ഓൾറെഡി മുടി കൊഴിച്ചിലുള്ള ആളാണ്. അപ്പോൾ മുടി കൊഴിഞ്ഞു 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 കഴിഞ്ഞ് വളരെ അങ്ങോട്ട് തിന്നായി തുടങ്ങിയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറേ നാളായിട്ട് ഞാനിങ്ങനെ വിചാരിക്കുന്നത് ചെയ്യണം ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ മുടി കൊഴിയല്ലോ എന്ന് വിചാരിച്ച് വേണ്ട 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 എന്നിങ്ങനെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇപ്പം കുറച്ച് നാളായിട്ട് എനിക്ക് ഭയങ്കര കൊഴിച്ചില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവം മുഴുവൻ മുട്ടയായി പോകുന്നതിലും മുന്നേ ഒരാഗ്രഹം ഒന്ന് സാധിച്ച് കാണണമെന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് രണ്ടും കേൾപ്പിച്ച് പോയി ചെയ്തതാണ്. ഇനിയിപ്പോൾ ചിലപ്പം പോവുമായിരിക്കും, അപ്പം വല്ല വിഗ്ഗൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എങ്കിലും ഞാനിപ്പം പറഞ്ഞവൻ്റെ കാര്യങ്ങളൊക്കെ വിട്ടുപോകണം. ഓക്കെ, മുടി ഞാൻ ചെയ്തത് കുക്കുംബ സലൂണിലാണ്, നമ്മുടെ കടവന്ത്രയിലുള്ള. ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. ഞാനിത് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ പുറകെ ഇടാം, എങ്ങനെയാണ് സലൂണിലേക്ക് പോകുന്ന ആ ഒരു സ്ഥലവും അവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഞാൻ അത് അടുത്തൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയൊരു വിശേഷം. അപ്പോൾ ആദ്യം ഞാൻ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ പുറകെ വരും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.
അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് ഇടണം. കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാവരും. കാരണം കുറേ പേര് നല്ല കമൻറ്റ് പറഞ്ഞു, കുറേ പേര് ചെയ്ത ഓരോരുത്തർക്കും ഓരോന്നായിരിക്കുമല്ലോ. ചിലർ പറയുമ്പോൾ പഴയ ആ ഒരു ലുക്കായിരുന്നു അല്ല. എന്താ എന്ത് നിങ്ങൾക്ക് മോശമാണേലും നല്ലതാണേലും നിങ്ങൾ പറയുക, എനിക്കത് അറിയാനുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.